നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തിന് ചില ഗ്രൂപ്പുകളും വാട്സപ്പ് സന്ദേശങ്ങളും സ്വപ്നയുടെ ചില സന്ദേശങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ചാറ്റ് മെസ്സേജുകളൊക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ടെലിഗ്രാം എന്ന് പറയുന്ന അക്കൗണ്ട്, ഈ ടെലിഗ്രാം എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെ പല വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്ന ഗ്രൂപ്പുകൾ ടെലിഗ്രാമിൽ വളരെ സജീവമാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തീവ്രവാദികൾ മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരുമായി സംവദിക്കുന്നതൊക്കെ ഈ ടെലിഗ്രാം എന്ന ഗ്രൂപ്പിലൂടെയാണ്. ഈ സ്വർണ്ണക്കടത്തിലും ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര് കേട്ടാൽ നമുക്ക് ചിരിവരും. സി പി എമ്മുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പേര് അവർ നൽകിയിരിക്കുന്നത്. എന്തിനാണ്, ഏതിനാണ് എന്ന് അവർക്കല്ലേ അറിയും, നമുക്കറിയില്ല. എന്നാൽ പാർട്ടി പറയുന്നത് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധവുമില്ല, പാർട്ടിയുടെ നേതാക്കന്മാരുമായി കുലബന്ധം പോലുമില്ല ഈ സ്വർണ്ണക്കടത്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുമൊക്കെ എന്ന് പറയുന്നു. പക്ഷേ ഈ ഗ്രൂപ്പിന്റെ പേര് കേട്ടാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ചിരി വരും. സ്വർണ്ണക്കടത്തിനായി പ്രതികൾ ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. സൂചനകൾ തന്നെയല്ല, ഏതാണ്ട് ഉറപ്പായ അവസ്ഥയാണ്. UAE കോൺസുലേറ്റ് മുൻ PRO സരിത്തിന്റെ മൊഴിയിലാണ് കള്ളക്കടത്തിനായി CPM കമ്മിറ്റി എന്ന പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് വെളിപ്പെടുത്തിയത്. CPM കമ്മിറ്റി എന്നാണ് ഗ്രൂപ്പ്. സരിത്താണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ പേര് കേട്ടില്ലേ, CPM കമ്മിറ്റി. അപ്പോൾ CPMമായി ഇവരൊക്കെ CPM പ്രവർത്തകരാണോ, അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളിലോ അംഗമായ വ്യക്തികളാണോ ഈ സരിത്തും സ്വപ്ന സുരേഷും ഒക്കെ? പിന്നെ എന്തിനാണ് ഇവർ CPM എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ CPMനെ അപകീർത്തിപ്പെടുത്താനാണോ? ഒരിക്കലും ആയിരിക്കില്ല. കാരണം പല CPM നേതാക്കളുടെയും ഒക്കെ സഹായം ഇവർ പിന്നിലൂടെ കൈപ്പറ്റി, അല്ലെങ്കിൽ CPM സർക്കാരിന്റെ തന്നെ, CPM നയിക്കുന്ന സർക്കാരിന്റെ തന്നെ സഹായം ഇവർ കൈപ്പറ്റി എന്നൊക്കെ ആരോപണം ഉയരുമ്പോൾ, അല്ലെങ്കിൽ പരാതികൾ ഉയരുമ്പോൾ, CPM കമ്മിറ്റി എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഇവർ ഉണ്ടാക്കുമോ? എന്താണ് ഇതിന് പിന്നിലെ ചേതോ വികാരം, നമുക്കറിയില്ല. സന്ദീപ് നായർ എന്ന വ്യക്തിയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഗ്രൂപ്പിന് പേരുണ്ടാക്കിയത് സന്ദീപ് നായരാണ്. ഇദ്ദേഹം ആദ്യം CPM പ്രവർത്തകനാണ് എന്ന രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു, വാർത്തകൾ വന്നിരുന്നു. പിന്നീട് BJP കാരനാണ് എന്ന് പറഞ്ഞ് വാർത്തയും വന്നിരുന്നു. അയാൾ ഏത് പാർട്ടിയിൽപ്പെട്ടയാളായാലും കള്ളക്കടത്തിന് കൂട്ടുനിന്നയാളായതുകൊണ്ട് അയാൾ ഒരു കുറ്റവാളിയായിട്ട്, ഒരു പ്രതിയായിട്ട് തന്നെയാണ് ഇപ്പോഴും നിയമരേഖകളിൽ ഉള്ളത്. അതുകൊണ്ട് ഏത് പാർട്ടിയായാലും കാര്യമൊന്നുമില്ല. ഇനി CPM കമ്മിറ്റി എന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇയാളാണെങ്കിൽ എന്തിനാണ് ഉണ്ടാക്കിയത്? ഫൈസൽ ഫരീദുമായി നേരിട്ട് ബന്ധം റമീസിനായിരുന്നു. സ്വപ്നയെ ഗ്രൂപ്പിൽ ചേർത്തു. തനിക്ക് ഫൈസൽ ഫരീദിനെ നേരിട്ട് അറിയില്ലെന്നും സരിത്ത് നൽകിയ മൊഴിയിൽ പറയുന്നു. UAE കോൺസൽ ജനറലുമായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് സ്വപ്ന സുരേഷ് നൽകിയ മൊഴികൾ നിഷേധിക്കാതെ എം ശിവശങ്കർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. നമ്മൾ ആ വാർത്ത നൽകിയിരുന്നു. കൂടിക്കാഴ്ചകളിൽ മന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും ഉണ്ടായിരുന്നുവെന്നും UAE കോൺസലേറ്റും സർക്കാരും തമ്മിലുള്ള സമ്പർക്കക്കണ്ണിയായി ശിവശങ്കറെ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയെന്നും സ്വപ്ന സുരേഷാണ് വെളിപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ ശിവശങ്കർ നിഷേധിച്ചില്ല. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് വേറെ, ഇവർ സ്വപ്ന സുരേഷ്, സരിത, സന്ദീപ് നായർ, ഇവരെ കൂടാതെ ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്, ഇവർ ഗ്രൂപ്പിലൂടെ കൈമാറിയ സന്ദേശങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ളതാണ്, അതൊക്കെയാണ് ഇപ്പോൾ ഇനി NIA അന്വേഷിക്കാൻ പോകുന്നത്. ഗ്രൂപ്പിലുള്ള മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കാണുമല്ലോ. ഈ സ്വപ്ന സുരേഷ് പിടിയിലായ സമയത്ത് തന്നെ ഇവരുടെ ടെലിഗ്രാം അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ NIA മനസ്സിലായി ഇവർ ഒരുപാട് അക്കൗണ്ടുകൾ, ഇവരുടെ പേഴ്സണൽ ടെലിഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. അത് റിക്കവർ ചെയ്യാൻ, അത് റീഇൻസ്റ്റേറ്റ് ചെയ്തെടുക്കാനുള്ള ആ സാങ്കേതിക നടപടികൾ, അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതിനുവേണ്ട നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. നേരത്തെ ഡിജിറ്റൽ ചാറ്റുകളൊക്കെ തന്നെ റിട്രീവ് ചെയ്ത് എടുത്തതുപോലെ ഈ ടെലിഗ്രാം അക്കൗണ്ടും ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട, ഈ CPM എന്ന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എന്താണ് ആ ഗ്രൂപ്പിന്റെ പേര് പെട്ടെന്ന് മറന്നുപോയി, CPM കമ്മിറ്റി എന്ന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇനി ചികഞ്ഞെടുക്കാനുണ്ട്. അതിലൂടെ ഇവർ എന്തൊക്കെ സന്ദേശങ്ങൾ കൈമാറി, സരിത്ത് സ്വപ്നയ്ക്ക് കൈമാറിയത്, സ്വപ്ന സരിത്തിന് കൈമാറിയത്, ഇവർ രണ്ടുപേരും കൂടി സന്ദീപ് നായർക്ക് കൈമാറിയത്, ഈ ഗ്രൂപ്പിൽ നിന്ന് മറ്റ് സന്ദേശങ്ങൾ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കള്ളക്കടത്ത് നടത്താനും തരികിട നടത്താനും ഉണ്ടാക്കിയ ടെലഗ്രാം ഗ്രൂപ്പിന്റെ പേര് കൊള്ളാം, CPM കമ്മിറ്റി. CPM ഒന്നും അറിയില്ല എന്ന് പറയുന്നു, പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ പേരിലാണ് ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെറുതെയാണോ? ആ അറിയില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഈ ഒരു കാര്യത്തിൽ സാങ്കേതികമായ അന്വേഷണം കൂടി വളരെ കാര്യമായി മുമ്പോട്ട് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.